नमस्कार ऑनलाइन क्लास वीडूम स्वागत नमक पाठ पढ़ मिश्र भोजन सहोद अय्यप्पन सामूह्य परिष्कर्ताव राष्ट्रीय प्रवर्तकन नियमसभा सामाजिकन अध्यापकन नी सेवनमनुष्ठन जनन अद आयरूट ऑगस्ट इन चेराई एर्णाकुलम जिले पिताव कोच्चावु मातावु उन्नीति अय्यप्पन मास्टर पुलेन अय्यप्पन एन्नी पेरुगलिल अरियप्पेट्टिरुन्न सामूहिक परिष्कर्तावायिरुन्नु सहोदरन अय्यप्पन केरल चरित्रत्तिले एट्टवुम अविस्मरणीय मुहूर्त नमुक उपन्यास मिश्र भोजन पाठभागत मनसान्ल सहोद अय्यप्पन सामूह्य परिष्कर्ता नमक अड़ पिचय पड़ा वे उपयोग पाठभागं जाति विमर्शन तेज शक्त एदर्प्पुकलानदेखं ई पाठभागत्तिलूडे नमुक्क पर्ञ्ञु तरुन्नत् अप्पोल जाति व्यवस्थक्क् एतिरायिट्ट् मिश्र भोजनम् एन्न महत्ताय विप्लवम् नयिच्च अय्यप्पनेक्कुरिच्चाण् नमुक्क् मनसिलाक्केण्डतिन् अतिने पश्चात्तलमायि श्रीनारायण गुरुविन्टे जीवितवुम् दर्शनवुम् कूडि ई पाठभागत्त् नम्मळे ओर्मप्पेडुत्तुन्नुण्ट् अप्पोल जाति व्यवस्थयेक्कुरिच्चुम् अतिन्टे दोषंगळेक्कुरिच्चुमोक्केयाण् नमुक्क् ई पाठभागत्तिलूडे मनसिलाक्कानुळ्ळत् സഹോദരൻ അയ്യപ്പൻ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകൻ നിയമസഭാ സാമാജികൻ അധ്യാപകൻ എന്നീ നിലകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ 1917 ൽ ഏദാനം ഈഴവരെയും പുലയരെയും ഒന്നിച്ച് ഇരുത്തി മിശ്ര ഭോജനം നടത്തി അയ്യപ്പൻ മിശ്ര ഭോജന പ്രസ്ഥാനം ആരംഭിച്ചു അതിൽ ഉണ്ടായ ചില ജാതിയമായ ചിന്തകൾക്കെതിരായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അതിൽ ജാതി വ്യത്യാസം കൂടാതെ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു മിശ്ര ഭോജനം നടത്തി അതിൽ ജാതിയിൽ താഴ്ന്നവരെയും ഉയർന്നവരെയും എല്ലാം ഒന്നിച്ചിരുത്തി ഒരു മിശ്ര ഭോജനം നടത്തുകയും അതിൽ കലുഷിതമായ പ്രമാണിമാരെല്ലാം ഇദ്ദേഹത്തോട് എതിർക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ ഇദ്ദേഹത്തിന് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ അദ്ദേഹം സ്വന്തമായി പ്രസിദ്ധീകരിച്ച ഒരു പത്രമാണ് വേലക്കാരൻ അതിനകത്ത് അദ്ദേഹത്തിന്റെ ആദർശമായ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്നീ ആദർശങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്നീ ആദർശമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ സ്മാരകം എറണാകുളം ജില്ലയിലെ ചെറായി ഇപ്പോഴും ഉണ്ട് അദ്ദേഹം സമാധിയായ വർഷം 1968 മാർച്ച് 6-നാണ് ഭാരതീയരുടെ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ കടുത്ത ഒരു രോഗമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ജാതി ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ ജാതി ചിന്തക്കെതിരായിട്ട് ശക്തമായി പോരാടിയ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ കേരള നവോത്ഥാനത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖമായ സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ജാതിക്ക് എതിരെ അതായത് സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ ഇവിടത്തെ ജാതി വ്യവസ്ഥകളെ കണ്ട് അദ്ദേഹം വളരെ അസ്വസ്ഥനാകുകയും അദ്ദേഹം കേരളത്തെ പ്രാന്താലയം എന്നുകൂടിയാണ് വിശേഷിപ്പിച്ചിരുന്നത് അപ്പോൾ അന്ന് മനുഷ്യർ തന്നെ ജാതിയെ പല രീതിയിൽ വേർതിരിച്ചു നമ്പൂതിരി നായർ ഈഴവർ അങ്ങനെ ജാതി പേരുകൾ താഴേക്ക് വരുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ മേൽത്തട്ടിലുള്ളവർ അങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കപ്പെട്ടു അപ്പോൾ ഈ ജാതിക്കാർ തമ്മിലെല്ലാം തീണ്ടലും തൊടിയിലും ആയി തൊടാൻ പാടില്ല കൂടെ ഇരിക്കാൻ പാടില്ല ആഹാരം ഒന്നിച്ച് കഴിച്ചുകൂടാ ഇതെല്ലാം മേൽജാതിക്കാരെ കീഴാളരിൽ നിന്ന് അകറ്റുന്ന ഒരു സമ്പ്രദായമായിരുന്നു അപ്പോൾ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതായത് മേൽജാതിക്കാരായ ആൾക്കാർ വഴിയെ വരികയാണെങ്കിൽ അതിൽ താഴ്ന്ന ജാതിയിലുള്ള അവർക്ക് വഴി മാറി കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ പണ്ട് പക്ഷേ
വഴിമാറി അതിന്റെ പരിണിത ഫലം കീഴ്ജാതിക്കാരായ ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനെ എല്ലാം ഒരു പ്രശ്ന പരിഹാരമായിട്ടാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം എന്ന പരിഷ്കാരം അല്ലെങ്കിൽ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്നത് പണ്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ദുരാചാരമായിരുന്നു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉന്നത കുലജാതർ അതായത് ജാതിയുടെ ഉയർന്നവരായിട്ടുള്ള ആളുകൾ വരുന്ന വഴിയിൽ പോലും നിൽക്കാൻ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്നാൽ അവർ വഴിമാറി കുടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു നിയമമായിരുന്നു അന്ന് കേരളത്തിൽ നിലനിന്നിരുന്നത് അല്ലെങ്കിൽ സവർണരായിട്ടുള്ള അല്ലെങ്കിൽ ജാതിയിൽ ഉയർന്നവരായിട്ടുള്ള ആളുകൾക്ക് അത് എന്താണ് അവർ അശുദ്ധരാകും എന്ന ഒരു നിയമമായിരുന്നു അന്ന് നാട്ടു നടപ്പായിട്ട് സ്വീകരിച്ചിരുന്നത് അപ്പോൾ കീഴ്ജാതിക്കാർ അതിന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഫലമായിട്ട് അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഉച്ചനീചത്വങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പാടെ തുടച്ചു മാറ്റിയത് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെയൊക്കെ സേവനം നമ്മുടെ കേരള ചരിത്രത്തിൽ എടുത്തു പറയത്തക്ക ഒന്നായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അപ്പോൾ ജാതീയ ചിന്തയ്ക്കും കേരളത്തെ ഏറ്റവും കൂടുതൽ ജാതിക്കെതിരെ വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ ഹീനമായ ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഇരുപതാം നൂറ്റാണ്ടിൽ തുടക്കത്തിലാണിത് പ്രവർത്തിച്ചിരുന്ന മഹാത്മാവായിരുന്നു ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആശയം പ്രകടിപ്പിച്ച അല്ലെങ്കിൽ ആശയം വികസിപ്പിച്ചെടുത്ത മഹാത്മാവായിരുന്നു ശ്രീനാരായണ ഗുരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായി കൂടിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ അദ്ദേഹവും വിദ്യാസമ്പന്നനായ സംസ്കാര സമ്പന്നനായ ഈഴവ യുവാവ് കൂടിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഗുരുവിൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടെ അയ്യപ്പൻ ജാതി നശീകരണ ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങി അങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത പ്രസ്ഥാനങ്ങളാണ് മിശ്രഭോജനം ജാതിരാക്ഷസ ദഹനം എന്നീ രണ്ട് പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹത്തെ അനശ്വരനാക്കിയത് ഈ രണ്ട് പ്രസ്ഥാനങ്ങളായിരുന്നു 1971 അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ എറണാകുളത്തെ ചെറായിൽ വെച്ചാണ് മിശ്രഭോജനം എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കമിട്ടത് ഒരു ദിവസം ഏതാനും ചെറുപ്പക്കാരെയെല്ലാം കൂട്ടി അതായത് ഈഴവ യുവാക്കളെയെല്ലാം കൂട്ടി ബന്ധുഗ്രഹത്തിലേക്ക് അയ്യപ്പൻ എന്തു ചെയ്തു ക്ഷണിച്ചു വരുത്തി അവിടെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണത്തിലൂടെ പ്രസംഗത്തിലൂടെ ജാതി വ്യത്യാസത്തിൻ്റെ ഹീനതയെക്കുറിച്ച് അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ തന്നെ എതിർത്തുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു തൻ്റെ സമുദായത്തിൽപ്പെട്ടവരെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുമായിട്ട് ഒന്നിച്ചിരുത്തി ഊണ് കഴിപ്പിക്കുകയായിരുന്നു അയ്യപ്പൻ്റെ ഉദ്ദേശം ഇത് അന്നത്തെ നിലയിൽ അത്ര എളുപ്പമായ ഒരു കാര്യമല്ലായിരുന്നു അപ്പോൾ ജാതി വ്യത്യാസത്തിനെതിരായി പൊരുതണമെന്ന് എല്ലാവരെയും കൊണ്ട് അദ്ദേഹം അന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു മിശ്രഭോജനത്തിന് കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ ജാതിയിൽ താഴെയുള്ള ചില ആളുകൾ യോഗം നടക്കുന്ന സമയത്ത് മഴ നനഞ്ഞ് അവർ വെളിയിൽ നിൽക്കുകയായിരുന്നു എത്ര നിർബന്ധിച്ചിട്ടും അവർ അകത്തേക്ക് കയറി വരാൻ മടിച്ചു ഒടുവിൽ അവരെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്നാണ് അദ്ദേഹം അവരെ ആ പന്തിഭോജനത്തിൽ ഇരുത്തിയത് എല്ലാവരുടെയും ഇലകളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ കൊണ്ട് തന്നെ അന്ന് ഭക്ഷണം വിളമ്പിച്ചു അനന്തരം എല്ലാവരും അത് ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്തു ഇതാണ് മിശ്രഭോജനം എന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായിട്ട് അദ്ദേഹം ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ മിശ്രഭോജനം സമുദായ പ്രമാണിമാരെ വളരെ രോഷാകുലരാക്കി തീർത്തു അവർ എന്തു ചെയ്തു ഈ സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ളവർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തുകയും മറ്റു വീടുകളിൽ കയറാൻ അവരെ അനുവദിക്കാതിരിക്കുകയും ചെയ്തു അപ്പോൾ സമുദായത്തിൽ നിന്ന് ഇവരെ ഭ്രഷ്ടരാക്കി പുറത്താക്കി അപ്പോൾ പുരോഗമനവാദികളായ ഈ യുവാക്കളെ പ്രമാണികളും ശിങ്കിടികളും ചേർന്ന് കാണുന്ന ഇടത്ത് വെച്ച് മർദ്ദിക്കാൻ പ്രമാണിമാർ ഈ എല്ലാവരോടും ആജ്ഞ പുറപ്പെടുവിച്ചു അപ്പോൾ അയ്യപ്പനെ അദ്ദേഹത്തിന് പുലയൻ അയ്യപ്പൻ എന്ന പേരും ചാർത്തിക്കൊടുത്തു അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ അപ്പാടെ സ്വീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്ഥാനമാണ് സഹോദര പ്രസ്ഥാനം
സഹോദരം എന്ന പേരിൽ അദ്ദേഹം ഒരു മാസിക പ്രസിദ്ധീകരിച്ചു അങ്ങനെയാണ് സഹോദരൻ അയ്യപ്പൻ ആയത് നാടുനീളെ അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം നാടുനീളെ യാത്ര ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ജാതി നശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് അദ്ദേഹം നാടുനീളെ സഞ്ചരിച്ചിരുന്നത് അങ്ങാടികളിലും കവലകളിലും എല്ലാം തന്നെ അദ്ദേഹം ജാതി ചിന്തക്കെതിരെ ഉജ്ജ്വലമായ പ്രസംഗം നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പോൾ ജാതി രാക്ഷസ ദഹനം എന്ന അടുത്ത പരിപാടിക്കാണ് സഹോദരൻ 1920 നാന്ദി കുറിച്ചത് സഹോദര പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ അവിടെ വെച്ച് ഒരു മഹാസമ്മേളനം നടന്നു യോഗത്തിന്റെ അവസാനത്തിൽ വികൃതവും ഭീകരവുമായ ഒരു ജാതി രാക്ഷസന്റെ ഒരു കോലം പലരും ചേർന്ന് താങ്ങിപ്പിടിച്ച് അവിടെ കൊണ്ടുവന്നു അപ്പോൾ ജാതി ചിന്തക്കെതിരായിട്ട് കോലം കത്തിക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം വൈക്കോൽ കൊണ്ടാണ് അത് നിറച്ചിരുന്നത് ഉള്ളിൽ പടക്കങ്ങളും പൊട്ടാസുകളും വെച്ചിരുന്നു ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ജാതി ചിന്തയെ നശിപ്പിക്കുക എന്ന രീതിയിലാണ് അദ്ദേഹം ഈ പ്രകടനങ്ങളെല്ലാം തന്നെ കാഴ്ചവെച്ചത് അപ്പോൾ തപ്പും ചെണ്ടയും ഒക്കെ മുഴക്കി ആർപ്പ് വിളികളോടെയാണ് ഘോഷയാത്രയായിട്ടാണ് ആളുകൾ കോലം അവിടെ എത്തിച്ചത് തുടർന്ന് സഹോദരൻ ആവേശപൂർവ്വം ജനങ്ങളോട് ജാതി ചിന്തക്കെതിരായിട്ട് പ്രസംഗിക്കുവാൻ തുടങ്ങി ജാതി രാക്ഷസൻ ചെയ്യുന്ന ദ്രോഹങ്ങൾ അവരെ എണ്ണി എണ്ണി പറഞ്ഞ് കേൾപ്പിച്ചു ജനങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഘോഷങ്ങൾക്കിടയിൽ സഹോദരൻ തന്നെ ആ കോലത്തിന് തീ കൊളുത്തി അപ്പോൾ അദ്ദേഹം ആളുകളെ ഒന്നുകൂടെ ബോധവാന്മാരാക്കുകയാണ് പ്രസംഗത്തിലൂടെ ചെയ്തത് ജാതി ചിന്തക്കെതിരായിട്ട് ശക്തമായ വിമർശനങ്ങളെ നൽകിക്കൊണ്ട് ജാതീയ ചിന്തക്കെതിരായി ശക്തമായി പോരാടാൻ എല്ലാ ജനങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിച്ചത് ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ തന്നെ ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ തന്നെ ആ കൊണ്ടുവന്ന രാക്ഷസ കോലത്തിന് അദ്ദേഹം തിരികൊളുത്തുകയും ചെയ്തു ജാതി രാക്ഷസൻ നശിക്കട്ടെ എന്ന് ആർത്ത് ജനങ്ങൾ വിളിച്ചു അപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രശസ്തിയോടെ ആളുകൾ അദ്ദേഹത്തെ അവിടെ വാഴ്ത്തി പറയുവാൻ തുടങ്ങി അതുപോലെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അനുമോദനങ്ങൾ പറയുവാൻ ജനങ്ങൾ ആരംഭിച്ചു തുടർന്ന് ജാതി നശീകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ സഹോദരൻ അയ്യപ്പൻ കേരളമാകെ ചുറ്റി സഞ്ചരിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത പ്രസ്ഥാനമാണ് ഒന്ന് മിശ്രഭോജനവും രണ്ട് ജാതി രാക്ഷസ ദഹനവും നാട്ടിൽ പലയിടത്തും അത് അരങ്ങേറുക ഉണ്ടായി ജാതിക്കെതിരായി കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഉലുക്കി ഉണർത്താൻ അയ്യപ്പന് കഴിഞ്ഞു നമ്മൾ കണ്ടു സഹോദരൻ അയ്യപ്പൻ കേരള ചരിത്രത്തിൽ വരുത്തിയ അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു അദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പ്രസ്ഥാനങ്ങളാണ് ജാതിക്കെതിരായിട്ട് വർഗീയ ചിന്തകൾക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെതായ രണ്ട് പ്രസ്താവനകളാണ് ഒന്ന് മിശ്രഭോജനം രണ്ട് ജാതി രാക്ഷസ ദഹനം രൂക്ഷമായ ജാതി വിമർശനമാണ് അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് കാഴ്ചവെക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളാണ് അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ ആദർശങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് പകർന്നെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ജാതിക്കെതിരെ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ കുലുക്കി ഉണർത്തുവാൻ അയ്യപ്പന് സാധിച്ചു ജാതിരഹിതമായ ജാതിയില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്ന സ്വപ്നമാണ് അദ്ദേഹത്തെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് അതിന് സാക്ഷാത്കരണത്തിനായി ത്യാഗനിർഭരവും ക്ലേശപൂർണവുമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി അപ്പോൾ അദ്ദേഹം എന്ത് ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തതുകൊണ്ടാണ് രൂക്ഷമായ ജാതി വിമർശനം നടത്തിയത് മഹാനായ ആ വിപ്ലവകാരിയുടെ ഓർമ്മ ജാതിക്കെതിരായി ചിന്തിക്കാൻ നമുക്ക് എക്കാലവും പ്രചോദനം നൽകും അപ്പം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതീയ ചിന്തകൾക്കെതിരെ സഹോദരൻ അയ്യപ്പൻ്റെ ആദർശങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളായ നിങ്ങൾക്കും അതൊരു നല്ല ചിന്തയായി മാറട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്ന പുസ്തകം വീട്ടിലിരുന്ന് ശ്രദ്ധിച്ച് വായിക്കുക നന്ദി